ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മളിപ്പോൾ ഒരു വിദേശ രാജ്യത്ത് പൗരത്വം എടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മളെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുമോ, അതേപോലെ തന്നെ പിന്നീട് നമുക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് വരാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സോ ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. സോ ഇത് ഒരുപാട് ആൾക്കാർക്ക് നല്ലപോലെ പ്രയോജനപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇന്ന് ഒരുപാട് ആൾക്കാർ മറ്റുള്ള സമ്പന്ന രാജ്യങ്ങളിലോട്, ദാറ്റ് മീൻസ് കാനഡ, ഓസ്ട്രേലിയ, അതേപോലെ യു എസ്, അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലോടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മളൊരു യൂറോപ്യൻ പാസ്പോർട്ട് നേടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുമോ, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം, അതേപോലെ മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുക എന്നത്. അതേപോലെ തന്നെ യു കെ, ഓസ്ട്രേലിയ, അതേപോലെ ചില യൂറോപ്യൻ കൺട്രീസിലോടൊക്കെ ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാനഡ ഈ അടുത്തിടെയായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്, കാരണം മൈഗ്രേഷൻ നല്ലപോലെ കുറയുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ കാനഡയിലോട്ട് ഇതേപോലെ ട്രൈ ചെയ്യുമ്പോൾ, ഇൻ കേസ് നമുക്ക് കിട്ടാതെ വരുമ്പോൾ, പല ആൾക്കാരും ഇതിൽ നിന്ന് പിന്മാറി പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഇന്നും ഒരുപാട് ആൾക്കാർ മറ്റുള്ള രാജ്യങ്ങളിലോട്ട് മൈഗ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, എല്ലാവർക്കും വേണ്ടത് ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓഫർ തരുന്ന ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്. ഇപ്പോൾ തന്നെ യൂറോപ്പിൽ ഏറ്റവും എളുപ്പത്തിൽ പൗരത്വം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് പോർച്ചുഗൽ. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം പോർച്ചുഗലിൽ നമുക്കിപ്പോൾ വലിയൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസോ അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസമോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു ഷെങ്കൻ വിസയിൽ യൂറോപ്പിൽ എത്തുകയാണെങ്കിൽ പിന്നീട് നമുക്ക് പോർച്ചുഗലിൽ പോയിട്ട് അത് വർക്ക് പെർമിറ്റ് ആക്കി മാറ്റാൻ കഴിയും. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് യൂറോപ്യൻ ജോബ്സ് ഫോർ മലയാളീസ് എന്നുള്ള പ്ലേ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. സോ അതിൽ നിങ്ങൾക്ക് പോർച്ചുഗലിൻ്റെ വീഡിയോ കാണാൻ കഴിയും. അങ്ങനെ നമുക്ക് പോർച്ചുഗലിൽ ടി ആർ പി കാർഡ് കിട്ടി. ഏകദേശം നമ്മളൊരു 5 ഇയേഴ്സോ അല്ലെങ്കിൽ ഒരു 6 ഇയേഴ്സോ നിങ്ങൾ പോർച്ചുഗലിൽ താമസിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പോർച്ചുഗലിലെ പൗരത്വത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും, അതായത് പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പെർമനൻറ്റ് റെസിഡൻസിയാണ്, പി ആർ ആണ്. അതായത് പി ആർ കൂടുതലും 5 ഇയേഴ്സിലേക്കാണ് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത്. പി ആർ എന്ന് പറയുമ്പോൾ ഒരുവിധം പോർച്ചുഗൽ പൗരന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ പി ആർ ഹോൾഡേഴ്സിനും ചെയ്യാൻ കഴിയുന്നുണ്ട്, അലൗഡാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും പൗരത്വത്തിൻ്റെ അത്ര ഒരു വാല്യൂ ഈ ഒരു പി ആർ എന്ന സംഭവത്തിന് കിട്ടില്ല. പി ആർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോർച്ചുഗലിൽ അൺലിമിറ്റഡ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് നാട്ടിൽ പോയി തിരിച്ചു വരാൻ കഴിയും. അതേപോലെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും, പോർച്ചുഗൽ എന്ന രാജ്യത്ത് ബിസിനസ് ചെയ്യാൻ പറ്റും. പി ആർ ഉണ്ടെങ്കിൽ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിലും പൗരത്വത്തിൻ്റെ അത്ര ഒരു വാല്യൂ കിട്ടുന്നില്ല. സോ അങ്ങനെ നിങ്ങൾ 6 ഇയേഴ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഇതേപോലെ പോർച്ചുഗൽ പാസ്പോർട്ടിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. സോ പാസ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നു, ആ ഒരു സമയം നിങ്ങളുടെ ഇന്ത്യൻ പാസ്പോർട്ട് അവിടെ നഷ്ടപ്പെടും. കാരണം ഭൂരിഭാഗം ആൾക്കാർക്കും വരുന്ന ഒരു സംശയമാണ്, ഒരു തെറ്റിദ്ധാരണയാണ്, ഇപ്പോൾ തന്നെ നമ്മൾ പോർച്ചുഗൽ പാസ്പോർട്ടിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ സെർച്ച് ചെയ്യുന്നൊരു കാര്യം, പോർച്ചുഗലിൽ ഡുവൽ സിറ്റിസൺഷിപ്പ് അലോ ചെയ്യുന്ന രാജ്യമാണോ എന്ന്. ആക്ച്വലി പോർച്ചുഗലിൽ ഡുവൽ സിറ്റിസൺഷിപ്പ് അംഗീകരിക്കുന്ന രാജ്യമാണ്. അങ്ങനെയാണെങ്കിലും ഇന്ത്യ ഒരിക്കലും ഡുവൽ സിറ്റിസൺഷിപ്പ് അംഗീകരിക്കുന്നില്ല. സോ നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം എടുത്താൽ ഇന്ത്യൻ പൗരത്വം അവിടെ സ്പോട്ടിൽ നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് വരാൻ സാധിക്കും, നിങ്ങൾക്ക് പിന്നീട് OCI കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇപ്പോൾ തന്നെ നമ്മൾ അമേരിക്കയിലൊക്കെ ജനിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അവിടെയുള്ള പൗരത്വം കിട്ടും. പേരൻസ് ഇന്ത്യക്കാരാണെങ്കിൽ കൂടെ ആ കുട്ടിക്ക് അവിടെ പൗരത്വം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ആ ഒരു കുട്ടിക്ക് പിന്നെ തിരിച്ച് ഇന്ത്യയിലോട്ട് വരാൻ OCI കാർഡിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. OCI കാർഡ് വന്നത് ഏകദേശം 2006 ജാനുവരിയിലാണ്. ഇന്ന് 2020 കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 60 ലക്ഷം OCI കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 60 ലക്ഷം ഇന്ത്യക്കാർ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി പൗരത്വം നേടിയിട്ടുണ്ട്. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയി പൗരത്വം എടുത്താലും അവർക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് വരാൻ കഴിയും. അതുമാത്രമല്ല OCI കാർഡ് കൊണ്ട് ഒരുപാട് നല്ല പ്രയോജനങ്ങളുമുണ്ട്. ഒരർത്ഥത്തിൽ OCI കാർഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജർക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് വന്ന് അവിടെ താമസിക്കാനും ഇന്ത്യയിൽ വന്ന് ഇവിടെ ജോലി ചെയ്യാനുമുള്ള ഒരു പെർമിഷനാണ് OCI കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഇത് സിറ്റിസൺഷിപ്പിൻ്റെ അത്ര വാല്യൂ ഉണ്ടാവില്ല. അതുമാത്രമല്ല നമുക്കിവിടെ വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അത് പല ആൾക്കാരും ഇപ്പോൾ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ കൂടെ ഇവിടെ വോട്ട് ചെയ്യാതിരിക്കുന്നുണ്ട്. അതേപോലെ ഒരു പൊതുസ്ഥാനം വഹിക്കാനും സാധിക്കില്ല, എന്ന് വെച്ചാൽ ഇലക്ഷനൊന്നും നിൽക്കാനും കഴിയില്ല. പിന്നെ അതേപോലെ തന്നെ ഇത് ഏത് സമയം വേണമെങ്കിലും റിജക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സാധാരണ നമുക്കിപ്പോൾ ഒരു പോലീസ് കേസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ ഒരുപക്ഷെ നമുക്കതിൻ്റെ ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിലും പിന്നീട് നമ്മൾ അവർ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ OCI കാർഡ് ആണെങ്കിൽ അങ്ങനെയല്ല, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യും, പിന്നെ നമുക്ക് ഇന്ത്യയിലോട്ട് തിരിച്ചു വരാൻ സാധിക്കില്ല.
പിന്നെ OCI കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഗവൺമെൻറ് ഒരുപാട് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും യോഗ്യരാണ്. അങ്ങനെയാണെങ്കിലും ഇതിൽ വരുന്ന റിക്വയർമെൻറ്റ്, ഒന്നാമത് നമ്മൾ 1950 ശേഷം ഒരു ഇന്ത്യൻ പൗരനാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം, അതായത് നമ്മുടെ പാസ്പോർട്ട് തന്നെ ധാരാളം. പിന്നെ OCI കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയാത്ത കുറച്ച് സാഹചര്യങ്ങളുണ്ട്, അത് മറ്റൊന്നുമല്ല. ഒന്നാമത് നമ്മളിപ്പോൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ പൗരത്വം നേടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് OCI കാർഡ് ലഭിക്കില്ല. അതേപോലെ തന്നെ നമ്മളൊരു ഫോറിൻ കൺട്രിയിലെ മിലിറ്ററിയിൽ ജോലി ചെയ്താലും ജോയിൻ ചെയ്താലും പിന്നീട് നമുക്ക് OCI കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് വിസിറ്റിംഗ് വിസ ഒക്കെ എടുത്താണെങ്കിലും ഇന്ത്യയിലോട് തിരിച്ചു വരാൻ സാധിക്കും. പിന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും വരുന്ന മറ്റൊരു സംശയമാണ്, നമ്മളിപ്പോൾ മറ്റേതെങ്കിലും രാജ്യത്തോട് റെഫ്യൂജി ആയിട്ട് ചെന്നാൽ നമുക്ക് ഈ ഒരു OCI കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമെന്ന്. ആക്ച്വലി ഒരുവിധം രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ റെഫ്യൂജി ആയിട്ട് പോയാൽ, അതായത് അഭയാർത്ഥിയായിട്ട് പോയാൽ, പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം കൺട്രി എന്തായാലും ബാൻ ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും അത് ബാൻ ആയിരിക്കും. കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് തിരിച്ച് നമ്മുടെ ഹോം കൺട്രിയിലോട്ട് ട്രാവൽ ചെയ്യാൻ അനുവദിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഐ മീൻ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ അമേരിക്കയിലോട്ട് കുടിയേറി പോയിട്ടുണ്ടായിരുന്നു, ഇതേപോലെ റെഫ്യൂജി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ യൂറോപ്പിലോട്ടും ജപ്പാനിലോട്ടും സൗത്ത് കൊറിയയിലോട്ടൊക്കെ ഇപ്പോഴും ആൾക്കാർ പോകുന്നുണ്ട്. ആക്ച്വലി റെഫ്യൂജീസ്, അതായത് അഭയാർത്ഥികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ എത്രയും ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ മറ്റൊരു രാജ്യത്ത്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കാനഡയിലോട്ടോ അല്ലെങ്കിൽ അമേരിക്കയിലോട്ടോ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്പിലോട്ട് UKയിലോട്ടോ ഒക്കെ പോവുകയാണെങ്കിൽ, നമ്മൾ ആ രാജ്യത്ത് പ്രൂവ് ചെയ്യണം എനിക്ക് എൻ്റെ നാട്ടിൽ ജീവിക്കാൻ ഇതേപോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് എൻ്റെ രാജ്യത്തോട്ട് തിരിച്ചു പോകാൻ കഴിയില്ല, എനിക്ക് ഇവിടെ റെഫ്യൂജി വിസ ഇഷ്യൂ ചെയ്ത് കിട്ടണമെന്ന്. അങ്ങനെ നമുക്ക് കാനഡിയൻ പൗരത്വമാണെങ്കിലും യൂറോപ്യൻ പൗരത്വമാണെങ്കിലും എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ച് ഇന്ത്യയിലോട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കൂടുതൽ ആൾക്കാരും ഈ ഒരു ലീഗൽ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഇതേപോലെ പൗരത്വം നേടിയെടുക്കുന്നത്. കൂടുതൽ ആൾക്കാരും പോർച്ചുഗലിലൊക്കെ നമുക്കിപ്പോൾ ഈസി ആയിട്ട് തന്നെ പൗരത്വം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം പോർച്ചുഗൽ എന്ന രാജ്യത്ത് നമുക്കൊരു പൗരത്വം നേടാൻ സാധിച്ചാൽ പിന്നീട് നമുക്ക് ഏകദേശം 160 രാജ്യങ്ങളിലോട്ട് ഫ്രീ വിസയാണ്, വിസ ഇല്ലാതെ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി പൗരത്വം നേടിയവരാണ്. ഫോർ എക്സാമ്പിൾ അക്ഷയ് കുമാർ ഇതേപോലെ കാനഡിയൻ പൗരനാണ്, പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും OCI കാർഡ് നിലവിലുണ്ട്. OCI കാർഡ് വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ ജീവിക്കുന്നതും. ബോളിവുഡിൽ ഇതേപോലെ കുറച്ച് ആക്ടേഴ്സ് വിദേശ രാജ്യങ്ങളിൽ പോയി പൗരത്വം നേടിയവരാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു വിദേശ പൗരത്വം എടുത്താലും വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നീട് നമുക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് വരാനും കഴിയും, അതുപോലെ ഇവിടെ താമസിക്കാനും ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇത് മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ പോയി പൗരത്വം നേടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മളവിടെ ഒരു രണ്ടാം സ്ഥാനക്കാരനായിരിക്കും. ഇന്ത്യ നമ്മുടെ മദർ കൺട്രി ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യാനും നല്ലൊരു ഫ്രീഡം കിട്ടുന്നുണ്ട്. ഇതൊരിക്കലും നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയാൽ അവിടെ കിട്ടില്ല. അവരെപ്പോഴും നമ്മളെ ഒരു രണ്ടാം തരക്കാരായിട്ട് മാത്രമേ കാണൂ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.